അക്കാദമിയുടെ വെക്കേഷൻ ഓഫ് ഫ്ലൂട്ട് ക്ലാസിന്റെ ഏഴാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് പൊസിഷനിലെ സെക്കൻഡ് ഒക്ടേവിലെ നോട്ട്സുകളാണ് നമ്മൾ പഠിച്ചത്. അതായത് ത്രീ ഹൈയില് വായിക്കുക, ത്രീ ഫോർ ഫൈവ് സിക്സ് നോട്ട്സ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നീ നാല് നോട്ടുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് പൊസിഷനിൽ വരുന്ന നോട്ടുകൾ അതാണ്. അപ്പൊ ഈ സിക്സ് എല്ലാം അടച്ചിട്ടുള്ള ഈ ശക്തി കൂട്ടി ഈ പൊസിഷനിൽ വരുന്ന നോട്ടാണ് പാ എന്ന് പറയുന്ന നോട്ട്. നമ്മൾ ഓൾറെഡി സാ കഴിഞ്ഞൊരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പായുടെ സെക്കൻഡ് പൊസിഷൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് പായിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ഇനി ആ പാ തൊട്ടിട്ടുള്ള എക്സസൈസ് ആണ് ഇനി പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പൊ പാ പലരും വായിക്കുമ്പോൾ പല യൂട്യൂബ് കണ്ടു പഠിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാറ് അവർ ശരീരം ഇങ്ങനെ വായിക്കാറുണ്ട്. അപ്പൊ ആ നമ്മൾ സാ വായിക്കുന്നതിലും കുറച്ചുകൂടി ഒന്ന് പ്രഷർ കൂട്ടി വായിക്കണം. ഓക്കെ, അപ്പൊ ഈ നോട്ട് ഒരിക്കലും കേൾക്കരുത്, ഒരിക്കലും കേൾക്കരുത്, ഈ നോട്ട് ഇതേ കേൾക്കാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന എക്സസൈസ് പധ നീസ സാനിധാപ സെക്കൻഡ് പൊസിഷൻ എക്സസൈസ് ആണ്. സെക്കൻഡ് പൊസിഷനിലേക്ക് വരാനാണ് നമ്മള് ത്രീ ഫോർ ഫൈവ് സിക്സ് നമ്മൾ പഠിച്ചത്. ആ ഫൈവ് സിക്സിലെ പോയിന്റ് പായാണ്. അപ്പൊ ഈ പായിൽ നിന്ന് നമ്മൾ ഇന്ന് പധ നീസ സാനിധാപ വായിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് പാ അല്ല, അടച്ചുപിടിക്കുമ്പോ പാ. ഫസ്റ്റ് കീ പൊസിഷൻ നമ്മുടെ സായാണ്, സെക്കൻഡ് കീ പൊസിഷൻ പായ ആയതുകൊണ്ട് എല്ലാവരും പാ നോട്ട് വളരെ അധികം പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഞാൻ ഒരു മൂന്ന് പ്രാവശ്യം ലോങ്ങിൽ വായിക്കാം. ഒന്നുകൂടി ശ്രദ്ധിക്ക, ഒന്നുകൂടി. ഓക്കെ, നെക്സ്റ്റ് നോട്ട് ധ. നമ്മൾ പഠിച്ചതാണ് ഫിഫ്ത് പൊസിഷൻ. അഞ്ച് ഹോൾ അടയ്ക്കുമ്പോഴാണ് ധ കിട്ടുന്നത്. അപ്പൊ കുറെ പ്രാവശ്യമൊക്കെ പ്രാക്ടീസ് ചെയ്താൽ ഒരു നോട്ടും ഒക്കെ ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ. അടുത്തത് നാല് നോട്ട് അടയ്ക്കുമ്പോൾ നീ കിട്ടും. ഓക്കെ, ഒന്നുകൂടി. ഓക്കെ, നെക്സ്റ്റ് മൂന്ന് നോട്ട് അടയ്ക്കുമ്പോൾ സാ കിട്ടും. സെക്കൻഡ് പൊസിഷനിലെ നാല് നോട്ട് പഠിച്ചു കഴിഞ്ഞു. പ ധ നീ സ. അപ്പോ പ ധ അതുപോലെ തന്നെ തിരിച്ചു വായിക്കാം. സാ നീ ധ പ. നമ്മൾ ആദ്യം പഠിച്ചേ ത്രീ ഫോർ ഫൈവ് സിക്സ്. എക്സസൈസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ
ഈ എക്സസൈസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് പൊസിഷൻ നന്നായിട്ട് വായിക്കാൻ പറ്റും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സരിഗമ പധനിസ സാനിധപ്പ മകരിസ ഒരുമിച്ച് വായിക്കാം പഠിക്കും. ഇന്നത്തെ കഴിഞ്ഞ ഒരു ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ സരിഗമ മകരിസ പഠിച്ചു, ഇപ്പൊ പധനിസ സാനിധപ്പ സെപ്പറേറ്റ് പ്രാക്ടീസ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ സരിഗമ പധനിസ സാനിധപ്പ മകരിസ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. ഇനിയൊരു പ്രധാന കാര്യം പറയാനുള്ളത്, ഈ കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കായിട്ട് ഒരു ഗൂഗിൾ മീറ്റ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് മിക്കവാറും ഏപ്രിൽ 14th രാത്രി 8 മണിക്ക്, ഏപ്രിൽ 14th രാത്രി 8 മണിക്ക് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, അതല്ലെങ്കിൽ ഹരിമുരളി ഫ്ലൂട്ട് അക്കാദമി എന്ന ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് 14th 8 മണിക്ക് ആ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആവശ്യം അറിയിക്കുക, ഞാൻ അതനുസരിച്ച് ലിങ്ക് പേഴ്സണലായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നാളത്തെ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.